ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി എത്തിയിരിക്കുന്നത് അലോവേര ഒരു ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ നട്ടുകൾ ഉറപ്പിക്കുന്നതാണ്. അതായത് ഒരു ബനാന യൂസ് ചെയ്തുകൊണ്ട് ഒരു നേന്ത്രപ്പഴം എടുക്കുക, അതിനകത്ത് അലോവേര നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് അലോവേര എങ്ങനെ കിളിർപ്പിക്കുക എന്നുള്ള വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കായി നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഏത് ആണോ പഴം ഉള്ളത്, നേന്ത്രപ്പഴം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഏതായാലും എടുക്കുക. എന്നിട്ട് അതിൽ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കുക. അതിൽ അവിടെയാണ് അലോവേര നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു അലോവേരയുടെ ഒരു ചെറിയ തൈ പിഴുതെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ നേന്ത്രപ്പഴത്തിലേക്ക് അത് താഴ്ത്തി വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് അതിൽ ആ ഒരു ഹോളിലേക്ക്, ആ നേന്ത്രപ്പഴത്തിനുള്ളിലേക്ക് അലോവേരയുടെ ആ റൂട്ട് എല്ലാം കൂടെ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ അലോവേര നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വഴി നല്ലൊരു ന്യൂട്രീഷണൽ ബൂസ്റ്റിംഗ് ആണ് ആ അലോവേരയ്ക്ക് കിട്ടുന്നത്. ഈ നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കമ്പോസ്റ്റ് ആകുന്ന ഒന്നാണ്. നമ്മൾ ബനാന പീൽ ഫെർട്ടിലൈസറൊക്കെ അലോവേരയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച അലോവേര വേണം നമ്മൾ മണ്ണിൽ താഴ്ത്തി വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ബനാന അതിലേക്ക് പ്ലേസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ഞാൻ മണലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബനാന പീൽ നല്ലൊരു ഫെർട്ടിലൈസറാണ് അലോവേരയ്ക്ക്. നന്നായിട്ട് അലോവേര തഴച്ച് കിളിർക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ അലോവേര ബനാനയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് ഇങ്ങനെ കിളിർപ്പിക്കുന്നത് വഴി ഇത് പെട്ടെന്ന് തന്നെ, ഇതിന് ഒരു ന്യൂട്രീഷണൽ ബൂസ്റ്റിംഗ് കിട്ടി, പെട്ടെന്ന് തന്നെ ഇത് തഴച്ച് കിളിർക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ എത്തും. അതുവരെ നന്ദി.